വെള്ളാപ്പള്ളി നടേശനും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കും ഡിലിറ്റ് നൽകാനുള്ള കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റിന്റെ നീക്കം വിവാദത്തിൽ ഏറ്റവും യോഗ്യതയുള്ളവർ എന്ന നിലയ്ക്കാണ് ഇരുവരുടെയും പേരുകൾ മുന്നോട്ട് വെച്ചതെന്ന് നിർദ്ദേശം നൽകിയ സിൻഡിക്കേറ്റ് അംഗം ഇ അബ്ദുറഹ്മാൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. എന്നാൽ ഡിലിറ്റ് വിഷയത്തിൽ സിൻഡിക്കേറ്റ് യോഗത്തിൽ നടന്നത് ഔദ്യോഗിക ചർച്ചകളല്ലെന്ന് കാലിക്കറ്റ് സർവകലാശാല വ്യക്തമാക്കി. സുന്നി ജംഇയ്യത്തുൽ ഉലമ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും കാലിക്കറ്റ് സർവകലാശാല ഡിലിറ്റ് നൽകണമെന്ന നിർദ്ദേശമാണ് ചർച്ചയായത്. 100% യോഗ്യതയുള്ളവർ എന്ന നിലയ്ക്കാണ് പ്രമേയത്തിലൂടെ ഇരുവരുടെയും പേരുകൾ മുന്നോട്ട് വെച്ചതെന്ന് സിൻഡിക്കേറ്റ് അംഗം ഇ അദ്രൈമാൻ മനോരമ ന്യൂസിനോട് പറഞ്ഞു. സാമുദായിക വിദ്യാഭ്യാസ മേഖലകളിൽ ഇരുവരും രാജ്യത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് ഡിലിറ്റ് നൽകണമെന്നായിരുന്നു പ്രമേയം. കാലിക്കറ്റ് പി സിയുടെ അനുവാദത്തോടെയാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഈ രണ്ട് മഹൽ വ്യക്തികളെ ആദരിക്കുക എന്ന ഒരു ചടങ്ങ് അത് ഡിലിറ്റ് അത് കൊടുത്ത് നമുക്കൊരു അംഗീകാരം കൊടുക്കേണ്ട ഒരു ആവശ്യം തോന്നിയപ്പോൾ ആ ആഗ്രഹം സിൻഡിക്കേറ്റിന് മുമ്പിൽ ഞാൻ സമർപ്പിക്കുക ചെയ്തത്. അവരെ പ്രൊഫൈൽ പരിശോധിച്ച് ആവശ്യമായ രീതിയിൽ ഡിലിറ്റ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാക്കണം എന്ന് വസ്തുത കമ്മിറ്റിയോട് ആവശ്യപ്പെടുക ചെയ്തു. മഹത് വ്യക്തികൾക്ക് ഡിലിറ്റ് നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ട ഉപസമിതി കഴിഞ്ഞ 2 വർഷമായി ആരുടെ പേരും പരിഗണിക്കാത്ത സാഹചര്യത്തിലാണ് ഇരുവരുടെയും പേരുകൾ മുന്നോട്ട് വെച്ചതെന്നും ഇ അദ്രൈമാൻ പറഞ്ഞു. എങ്കിലും സാമുദായിക നേതാക്കൾക്ക് ഡിലിറ്റ് നൽകുന്നതിലെ അനൌചിത്യം ചില സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇരുവർക്കും ഡിലിറ്റ് നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഡോക്ടർ വിജയരാഘവൻ, ഡോക്ടർ റഷീദ് അഹമ്മദ്, ഡോക്ടർ വിനോദ് കുമാർ എന്നിവർ അടങ്ങിയ ഉപസമിതിയെ ചുമതലപ്പെടുത്തി. മനോരമ ന്യൂസ്, മലപ്പുറം, പാലക്കാട്.